സോ നമ്മൾ ഇന്നലത്തെ കുൽധാര വില്ലേജിലാണല്ലേ നിർത്തിയത്. കുൽധാര വില്ലേജിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ ജയ്സാൽമർ തന്നെ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്, ജയ്സാൽമർ ഫോർട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ജയ്സാൽമർ ഫോർട്ട് എന്ന് പറയുമ്പോൾ മറ്റ് കോട്ടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് നമ്മുടെ ജയ്സാൽമർ ഫോർട്ട്. മറ്റു കോട്ടകളെല്ലാം നമുക്ക് പോകാം, ഫോട്ടോസ് എടുക്കാം, അതൊരു പുരാതനമായ ഒരു സ്ഥലം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ജയ്സാൽമർ ഫോർട്ട് അതിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കുന്ന കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ലിവിങ് ഫോർട്ട് ഇൻ ഇന്ത്യ, ദ ഓൺലി ലിവിങ് ഫോർട്ട് ഇൻ ഇന്ത്യ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഈ ഫോർട്ട് എന്ന് പറയുന്നത് 1156 നമ്മുടെ പണി തീർത്തൊരു ഫോർട്ടാണിത്. ഇത് പണിതിരിക്കുന്നത് ജയ്സാൽമർ ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർട്ടും പണി തീർത്തിരിക്കുന്നത് യെല്ലോ സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു യെല്ലോയിഷ് ടിഞ്ചാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ രാവിലത്തെ സൂര്യകിരണങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ ഈ ഒരു ഫോർട്ടിന് ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു മനോഹരമായ ഒരു കാഴ്ച തരുന്ന ഒരു ഫോർട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പ്രജകളും ഇങ്ങനെ ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 800 വർഷം മുമ്പ് ഒരു രാജാവ് തൻ്റെ പ്രജകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട വിട്ടു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ കോട്ടയെ ഒരു ലിവിങ് ഫോർട്ടായി മാറാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ 4000-ത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജയ്സാൽമർ ഫോർട്ട്. ഇവിടെയൊക്കെ മെയിൻ വരുമാനവും നമ്മുടെ ടൂറിസം തന്നെയാണ്. നിറയെ കടകളാണ് കേട്ടോ, പല 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 സാധനങ്ങൾ കിട്ടുന്ന നിറച്ചും കടകളാണ് നമ്മുടെ ഈ ജയ്സാൽമർ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ളത്. കുറേ വീടുകളും അമ്പലങ്ങളും, അവിടുത്തെ ജെയിൻ ടെമ്പിൾ വളരെ ഫേമസ് ആണ്. അങ്ങനെ ഒരു നല്ല മനോഹരമായൊരു സ്ഥലമാണ് നമ്മുടെ ജയ്സാൽമർ ഫോർട്ട്. വൃത്തി കുറച്ച് കുറവാണോയെന്ന് എനിക്ക് തോന്നി അവിടെ പോയപ്പോൾ. അവിടുത്തെ ഒരു ഇത് ഇത്രയധികം ആളുകൾ വരുന്നതുകൊണ്ടാവാം. അങ്ങനെ വലിയൊരു സ്ഥലമാണ് നമ്മുടെ ജയ്സാൽമർ ഫോർട്ട് എന്ന് പറയുന്നത്. ജയ്സാൽമറിൻ്റെ വടക്കേ അറ്റത്താണ് നമ്മുടെ ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ എനിക്ക് ഈ ഒരു ഫോർട്ടിലെ ഒരു പ്രത്യേകതയായി തോന്നിയത് അവിടുത്തെ ഹാങ്ങിങ് ബാൽക്കണീസ് ആണ്. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചൊരു ബാൽക്കണീസ് ആണ്. കാണാനും അവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി തരുന്നൊരു ഹാങ്ങിങ് ബാൽക്കണീസ് അവിടുത്തെ ഒരു പ്രത്യേകതയായി തോന്നി. ഇവൻ അവിടുത്തെ ഓരോ ബിൽഡിങ്സിൽ കയറുമ്പോൾ നമുക്ക് പുറത്തുള്ള ചൂട് ആ ബിൽഡിങ്സിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാറില്ല. അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ രീതി കൊണ്ടായിരിക്കാം ആ ഒരു ചൂട് അനുഭവപ്പെടാത്തത്. മണ്ണുകൊണ്ടും ഈ കല്ലുകൊണ്ടും ആണല്ലോ നമ്മുടെ ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചൂട് നല്ല കുറവാണ് ഈ ബിൽഡിങ്സിൻ്റെ ഉള്ളിൽ. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ ഈ ജയ്സാൽമർ ഫോർട്ട്. കാരണം അത്രയധികം നമ്മളെ ഭയങ്കരമായി ടെംപ്റ്റ് ചെയ്യുന്ന വാങ്ങാൻ ടെംപ്റ്റ് ചെയ്യിക്കുന്ന കുറേ സാധനങ്ങളുള്ളൊരു സ്ഥലമാണ് ജയ്സാൽമർ ഫോർട്ട്. പിന്നെ ആണെങ്കിൽ അവിടുത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ജയ്സാൽമർ നഗരത്തിൽ 25% ആളുകളും താമസിക്കുന്നത് ഈ ജയ്സാൽമർ ഫോർട്ടിൻ്റെ ഉള്ളിലാണ്. പറഞ്ഞു 4000-ത്തോളം ആളുകൾ ഈ ജയ്സാൽമർ ഫോർട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ടെന്ന്. ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ജയ്സാൽമർ ഫോർട്ടിലുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ഫോർട്ടിനെ ഗോൾഡൻ ഫോർട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ ആ ഒരു കളർ, ആ ഒരു ഗോൾഡൻ കളർ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗോൾഡൻ ഫോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഫോർട്ടിൻ്റെ ഒരു ഹൈറ്റ് ഹയസ്റ്റ് പോയിന്റിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജയ്സാൽമർ നഗരത്തെ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ജയ്സാൽമറിലെ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കുന്നത്. അവിടുത്തെ ആർക്കിടെക്ചറൽ ഭംഗി കൊണ്ട് തന്നെ അവിടുത്തെ മിക്കതല്ല എല്ലാ വീടുകളായാലും എല്ലാം തന്നെ ഒരു യെല്ലോ സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ജയ്സാൽമർ ഫോർട്ടിന് ഇറങ്ങുന്നത്. ഈ ജയ്സാൽമർ ഫോർട്ടിൻ്റെ പുറത്തും കുറേയേറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും അവിടെ കുറേയേറെ കടകളുണ്ട്. ജയ്സാൽമർ ഫോർട്ടിൻ്റെ ഉള്ളിൽ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുക്കാം, ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ പോകാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും നമുക്ക് ഈ ജയ്സാൽമർ ഫോർട്ടിൻ്റെ പുറത്ത് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ജയ്സാൽമറിൽ നിന്ന് പിന്നീട് ഒരു വെറൈറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അവിടെ നമ്മൾ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചതാണ് കേട്ടോ. ഒട്ടകത്തിൻ്റെ പാല് ഓക്കെ ആയിരുന്നു, പക്ഷേ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. നമ്മൾ നമ്മളൊന്നും പ്രത്യേകിച്ച് വിചാരിക്കുന്നില്ല. എന്നാലും ഒട്ടകത്തിൻ്റെ പാല് എനിക്കിഷ്ടപ്പെട്ടില്ല, പക്ഷെ നമ്മൾ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ജയ്സാൽമർ ഫോർട്ടിന് ശേഷം നമ്മൾ പോകുന്നത് ഗഡിസർ ലേക്കിലേക്കാണ്. ഗഡിസർ ലേക്ക് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. സോ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഷെഡ്യൂൾ ഗഡിസർ ലേക്കിലാണ്. അങ്ങനെ നമ്മൾ ഗഡിസർ ലേക്കിലെത്താണ്. ഗഡിസർ ലേക്ക് എന്ന് പറയുന്നത് ജയ്സാൽമറിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ലേക്ക് പണ്ട് കാലത്ത് ഈ ഒരു ലേക്ക് മാത്രമായിരുന്നു നമ്മുടെ ജയ്സാൽമർ നഗരത്തിലെ ഓൺലി സോഴ്സ് ഓഫ് വാട്ടർ. വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ആകെ ഒരു സോഴ്സ് ഈ ലേക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കരകളൊക്കെ മാറി. സോ അങ്ങനൊരു ബ്യൂട്ടിഫുൾ ലേക്കിലേക്കാണ് നമ്മൾ പോയത്.
ഈയൊരു ഗഡ്സാഗർ ലേക്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വളരെ മനോഹരമായ ഒരു ഗേറ്റ് വേ അവിടെ പണിതിട്ടുണ്ട്. ആ ഒരു ലേക്കിന് ചുറ്റും കുറേയേറെ ഗാർഡ്സും ഛത്രീസും പിന്നെ നമ്മുടെ ടെമ്പിൾസും ഒക്കെ ഉള്ളൊരു മനോഹരമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഗഡ്സർ ലേക്ക് എന്ന് പറയുന്നത്. ഈ ഛത്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോം പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ രാജാക്കന്മാർക്കും അവർക്കൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ജയ്സാൽമർ എന്ന് പറയുമ്പോഴേ ഒരു എന്താ പറയുക, ഒരു പ്രൗഢ അങ്ങനെയാണോ പറയുക, അതിനെ ഒരു ലക്ഷറിയെ കാണിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് തോന്നിയത്. അവിടുത്തെ ഓരോ കൺസ്ട്രക്ഷൻസ് ആയാലും അവിടുത്തെ ഓരോ ആ ഓരോരോ കൺസ്ട്രക്ഷൻ്റെ പണികളും അതിൻ്റെ ഒരു ഡിസൈൻസും കാര്യങ്ങളെല്ലാം നമ്മളൊരു പഴമയുടെ പ്രൗഢിയെ വിളിച്ചുണർത്തുന്ന ഒരു സ്ട്രക്ചേഴ്സാണ് അവിടെ എല്ലാം. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഗഡിസർ ലേക്ക്. ഈ ഗഡിസർ ലേക്കിൽ നമുക്ക് ഇപ്പോൾ ബോട്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ബോട്ടിൽ ഈ ലേക്കിന് ചുറ്റും കാണാനൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഈ പടവുകളായാലും ഡോംസ് അതായത് ഛത്രീസും ടെമ്പിൾസും ഒക്കെ കുറച്ചും കൂടി അടുത്ത് കാണാം. ഈ വെള്ളത്തിൽ തന്നെയാണെങ്കിൽ നിറച്ചും കാറ്റ്ഫിഷാണ് കേട്ടോ ഈ ലേക്കിൽ. നമുക്ക് അവരെ ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം. പിന്നെ അവിടെ ഈ ഗഡിസർ ലേക്കിൽ നമുക്ക് കുറേയേറെ ദേശാടന കിളികളെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ആ ഒരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കുറേയേറെ ദേശാടന കിളികളെ കാണാം. ഞാനവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മുടെ പ്രാവുകളെയാണ് കേട്ടോ. പ്രാവുകൾ ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഗഡിസർ ലേക്ക്. പക്ഷേ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സൂപ്പർ സ്ട്രക്ചറാണ്. ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഗഡിസർ ലേക്ക്. അങ്ങനെ ആ ഒരു ഗഡിസർ ലേക്ക് ആണതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജയ്സാൽമർ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മെമ്മറി വെക്കാനായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അതും ആ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും കാണാനൊക്കെ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ കുറേ കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഡ്രസ്സിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പോസ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിലൊക്കെ പോസ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ ഈ ജയ്സാൽമർ അതായത് ഗഡിസർ ലേക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 2 kilometers മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ അടുത്താണ്. ആൻഡ് ഞങ്ങളുടെ ട്രെയിൻ 5 PM മണാലി എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മണാലി അല്ല കേട്ടോ, നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജയ്പൂരാണ്. ദ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ജയ്പൂരിലേക്കാണ് നമ്മുടെ നാളത്തെ യാത്ര. അതായത് ഇപ്പോൾ നമ്മൾ നാളത്തെ കഥയിൽ നമ്മൾ പറയാൻ പോകുന്നത് പിങ്ക് സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജയ്പൂരിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കൻ്റെ കാര്യം മറക്കണ്ട, ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ ബൈ ബൈ.